ക്രൈസ്തവ ലോകത്തിൽ രണ്ട് തരം കോളേജുകളുണ്ട്. ഒന്ന്, ഈ ലോകത്തിൽ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതായ ബൈബിൾ കോളേജുകൾ. ഇവിടെ നിന്നും പലരും ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ഡോക്ടറേറ്റുകളെ വരെ എടുക്കുന്നുണ്ട്. എന്നാൽ നമുക്കൊരിക്കലും ബിരുദമെടുത്ത് പുറത്തിറങ്ങുവാൻ കഴിയാത്ത ഒരു കോളേജാണ് രണ്ടാമത്തേത്. അതിൻ്റെ പേരത്രേ ദ കോളേജ് ഓഫ് ഫീറ്റ് ഓഫ് ജീസസ്, യേശുവിൻ്റെ കാൽപാദത്തിലെ കോളേജ്. ഈ കോളേജിൽ നാം പ്രവേശിച്ചിട്ട് ഒരുപക്ഷെ വർഷങ്ങൾ തന്നെ പിന്നിട്ട് കാണും. ഇതുവരെ ആയിട്ടും ഇവിടെ നിന്നുള്ള പഠിത്തം പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നാം എത്ര തന്നെ ദൈവത്തോടുകൂടെ നടന്നവരായിരുന്നാലും, എത്ര തന്നെ ബൈബിൾ കോളേജുകളിൽ നാം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായിരുന്നാലും മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരായിരുന്നാലും, ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും എത്ര തന്നെ അറിവ് നാം നേടിയവരായിരുന്നാലും, വി ആർ സ്റ്റിൽ എ സ്റ്റുഡൻറ് ഇൻ ഹിസ് ഫീറ്റ്. അവൻ്റെ പാദപീഠത്തിൽ ഇപ്പോഴും നാം വിദ്യാർത്ഥികളാണ്. യേശു കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവനിൽ നിന്നും പഠിക്കാതിരിക്കത്തക്കവണ്ണം നമുക്കാർക്കും പ്രായം കൂടി പോകുകയോ നാം ആരും തന്നെ ഉപദേഷ്ടാക്കന്മാരായി തീരുകയോ ചെയ്തിട്ടില്ല. നാം ഇതുവരെയും പഠിച്ചത് ഒന്നുമായിട്ടില്ല. നമ്മുടെ യേശു കർത്താവിനെക്കുറിച്ച് നാം എന്തുമാത്രം ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. കർത്താവ് പറയുന്നു, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം, ലേൺ ഓഫ് മീ, എന്നോട് പഠിപ്പീൻ. യേശു കർത്താവിൻ്റെ ജീവിതമാകുന്ന ക്ലാസ് മുറിയിൽ നിന്നും ഇനിയും എത്രയോ ആത്മീയ പാഠങ്ങൾ നാം പഠിക്കാനിരിക്കുന്നു. വളരെയധികം ആത്മീയ പരിജ്ഞാനം ലഭിച്ച ആളായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ താൻ അറിഞ്ഞ കാര്യങ്ങളിൽ പൗലോസ് തൃപ്തനായിരുന്നില്ല. അതുകൊണ്ടത്ര ഇപ്രകാരം താൻ പറഞ്ഞത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. യേശു കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന ബേദാനിയയിലെ മറിയെപ്പറ്റി കർത്താവ് പറഞ്ഞതിങ്ങനെ, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം, വൺ തിങ് ഈസ് നീഡ്ഫുൾ, ഒരു കാര്യം ആവശ്യമായിരിക്കുന്നു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. നാം കർത്താവിനെ കൂടുതലായി പഠിക്കും തോറും ആത്മീയത്തിൽ കൂടുതലായി മുന്നേറുവാൻ അത് കാരണമാകുന്നു. ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ ഒരു വാചകം ഇങ്ങനെ, ബീയിങ് എ ക്രിസ്ത്യൻ ഈസ് മോർ ദാൻ ജസ്റ്റ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് കൺവേർഷൻ, ഇറ്റ് ഈസ് എ ഡെയിലി പ്രോസസ് വെയർ ബൈ യു ഗ്രോ ടു ബി മോർ ആൻഡ് മോർ ലൈക്ക് ക്രൈസ്റ്റ്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നത് പെട്ടെന്നുണ്ടായ മാനസാന്തരത്തേക്കാൾ അപ്പുറമാണ്. കൂടുതലായി ക്രിസ്തുവിനെ പോലെ ആകുവാനും വളർന്നുകൊണ്ടേയിരിക്കുവാനുമുള്ള ദിനംതോറുമുള്ള ഒരു പ്രക്രിയയാണ്. ഡിയർ ഫ്രണ്ട്സ്, ബീ ഇൻ ദി ഫീറ്റ് ഓഫ് ജീസസ് ആൻഡ് ദാറ്റ് ഷുഡ് ബി അവർ ഹൈയസ്റ്റ് പ്രയോറിറ്റി. Have a blessed day.